ചെയ്ത് അത് ഇൻ്റർഫേസിലാണ് നിൽക്കുന്നത്. ഇനി ഇത് എങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് പബ്ലിക്കായിട്ട് കൊടുക്കണം. ഇതിനകത്ത് ഇനി പേജ് പബ്ലിക്കായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ടാഗ് ചെയ്യണോ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിനെ ഷെയർ ചെയ്യാം. ഷെയർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഞെക്കുക. ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂസ് ഫീഡ് ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട ഷെയർ ടു എ ഗ്രൂപ്പ്. ഞാൻ എൻ്റെ ഒരു ഞങ്ങളുടെ ഇതിനകത്തുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിലൂടെ ഷെയറിനാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കൊടുക്കുകയാണ്. അത് പോസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. ഏതാനും സെക്കൻഡിനുള്ളിൽ പോസ്റ്റ് റെഡിയാകും. ഇതാ എൻ്റെ പോസ്റ്റ് ഇവിടെ വന്നു, കണ്ടില്ലേ? എൻ്റെ പോസ്റ്റ് വന്നു. ഇതാണ് പോസ്റ്റ്. അപ്പോൾ ഈ പോസ്റ്റ് ഇനി ഇതിനകത്തൂടെ ആര് പർച്ചേസ് ചെയ്താലും അവർക്ക് അതിൻ്റെതായ കമ്മീഷൻ കിട്ടും. ഈ കാണുന്നതൊക്കെ ഓട്ടോ പോസ്റ്റുകളാണ്. അതായത് ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്ത പോസ്റ്റുകളാണ്. അത് മിനിറ്റുകൾക്കുള്ളിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇതാണ് ഇതിനകത്ത് വേറൊരു കാര്യം. കാരണം ഈ ഒരു സാധനം കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ, അഥവാ നിങ്ങൾ രണ്ട് ദിവസം ബിസി ആയിപ്പോയി, മറ്റ് വർക്കുകളിൽ ബിസി ആയിപ്പോയാലും ഈ സാധനം ഇങ്ങനെ ഓട്ടോ ആയിട്ട് ഇങ്ങനെ പോസ്റ്റായിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് ഇതിനകത്ത് ആരെങ്കിലും വന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമുക്കതിൻ്റെ കമ്മീഷൻ കിട്ടും. എന്നിട്ട് അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി നമ്മൾ ഇനി ഒരു എന്താ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വരുന്ന ആൾ, അയാൾ അദ്ദേഹം രണ്ട് ഈ ഒരു ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആമസോണിൻ്റെ സൈറ്റിലേക്ക് മാറിപ്പോകും. ആമസോണിൻ്റെ സൈറ്റിൽ എത്തുന്നു, അവിടെ എത്തുന്നു. അവിടെ എത്തി അവർക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. അതിൻ്റെ മുമ്പ് കാണിച്ചതൊക്കെ എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ആമസോൺ ഡോട്ടിൻ്റെ സൈറ്റിലെത്തി ഇവിടുന്ന് അവർക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം.